വീണ്ടും കർക്കടകത്തിൻ്റെ കാർമേഘങ്ങൾ മാറി പ്രതീക്ഷയുടെ ഒരു ചിങ്ങപ്പുലരിയും കൂടി പുലർന്നിരിക്കുന്നു. മഹാവ്യാധിക്കിടയിലും മലയാളികൾക്ക് പ്രതീക്ഷകളുടെയും അതിജീവനത്തിൻ്റെയും ഒരു ചിങ്ങമാസം പിറന്നു. മഹാവ്യാധിയിൽ നിന്നും മോചന പ്രതീക്ഷയുമായി ഇന്ന് ചിങ്ങം ഒന്ന് പിറന്നു. കർഷക ദിനം കൂടിയായി ഇന്ന്. കാർഷിക വൃത്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ്. കൊറോണ വൈറസ് എന്ന മഹാമാരി ലോകത്തെയാകെ അടച്ചിട്ടെങ്കിലും അതിജീവനത്തിൻ്റെ വെളിച്ചം തേടുകയാണ് ചിങ്ങപ്പുലരിയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മലയാളികളും. കർക്കടകം തകർത്തെറിഞ്ഞ രണ്ട് വർഷങ്ങളിലും ചിങ്ങം നമുക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തേകി, കുറച്ച് പാഠങ്ങളും നൽകി. കൃഷിയിൽ നാം കൂടുതൽ ശ്രദ്ധിച്ചു, നദികളെ ഒഴുകാൻ വിട്ടു, കുറച്ചൊക്കെ ഫലം കാണുകയും ചെയ്തു. അതുകൊണ്ടാണ് 2020കൾ ചേരുന്ന 2020 വർഷത്തെ കാലാവർഷക്കെടുതികൾ നമ്മൾ പിടിച്ചു നിന്നത്. പക്ഷേ കർക്കടകത്തിന് മുമ്പേ നമുക്ക് മുന്നിൽ മാരകമായ കൊറോണ മഹാമാരി എത്തി. അത് എല്ലാവരെയും വീട്ടിലടച്ചു. കൊറോണ മഹാമാരി എത്തിയതോടെ നമ്മളിലേറെ പേർക്കും തൊഴിലെടുക്കാനും മറ്റും പറ്റാതെയായി. കുട്ടികൾക്ക് മുന്നിൽ പള്ളിക്കൂടങ്ങൾ ഇനിയും തുറന്നിട്ടില്ല. ദുരിതങ്ങളുടെ കർക്കടകത്തിൽ പെട്ടിമലയിലും കരിപ്പൂരിലും നമ്മുടെ കുറേ സഹോദരങ്ങളെയും നഷ്ടമായി. മകരമാസത്തിൽ തുടങ്ങിയ കഷ്ടകാലം ആടിയർദിയും കടന്ന് നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ഇടവപ്പാതിയുടെ ഇരുണ്ടു നനഞ്ഞ ഈറ്റില്ലത്തിൽ നിന്ന് പ്രതീക്ഷകളുടെ വെളിച്ചം ഉയരുന്നുവെന്നോണം പ്രതീക്ഷിക്കാൻ. നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ആ കാണാമറിയാത്ത ശത്രുവായ കൊറോണ വൈറസിനെ തോൽപ്പിക്കാൻ കരുത്തുറ്റ വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. അത് പിന്തുടരുകയേ വേണ്ടു. ഓണത്തിനിനി അധിക ദിവസമില്ല. ഓണമെന്നാൽ എല്ലാം തികഞ്ഞതാവണമെന്നില്ല. ഉള്ളതുകൊണ്ടൊരോണം അതാകണം 2020 നമ്മുടെ ഓണം. എല്ലാവർക്കും തത്വമയി ന്യൂസിൻ്റെ ഓണാശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.